ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ 6 വൈൽഡ് കാർഡ് എൻട്രികൾ ഇന്നേ ദിവസം ഒരു 11:11 തന്നെ ബിഗ് ബോസ് ഉള്ളിലേക്ക് കയറുന്ന വിഷ്വൽസ് എല്ലാം അവർ ലൈവിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ 6 പേരെ കണ്ടപ്പം അവിടെ നിൽക്കുന്നവരുടെ നെഞ്ചിടുപ്പ് കൂടി. ഉള്ള കാര്യം പറയാലോ, കാരണം കപ്പിലേക്കുള്ള ദൂരം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. കളി ഇനി മുറുകും, കളി നല്ല സ്ട്രോങ് ആവും, ഉറങ്ങിയിരുന്നിട്ടും ഒരു കാര്യമില്ല എന്നുള്ളത് എല്ലാ കണ്ടസ്റ്റൻസും കൃത്യമായിട്ട് മനസ്സിലായി. അതിനുശേഷം അവരുടെ പെരുമാറ്റത്തിൽ നിന്നും നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ 6 പേരോടെ കണ്ടപ്പോഴത്തേക്കിനും ജബ്രിയും ജാസ്മിനും കൂടെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. രണ്ടും കൂടെ പോയി ഒരു മൂലയിൽ പോയി ഇരിക്കുന്നു, ഇരുന്ന് ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നു. എന്തായാലും ആലോചിക്കട്ടെ, എന്തായാലും ഒരു ഗെയിം ചേഞ്ചിങ് പരിപാടി സീരിയസ്ലി ജാസ്മിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ ഒരു ടീമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതൊക്കെ അതിലേക്ക് വരാം. അപ്പൊ ഈ 6 പേര് വന്നതിൽ നമ്മളെ പ്രേക്ഷകരെ കൂടുതൽ ഇംപ്രസ് ചെയ്ത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പല കാര്യങ്ങളും സംസാരിച്ചതെന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറയാം. സീക്രട്ട് ഏജന്റിന് ഒരു വാർണിംഗ് തന്നെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്, കാരണം പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറയുന്നു എന്നുള്ളൊരു കാര്യം. ആദ്യം നമുക്ക് സീക്രട്ട് ഏജന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, സായികൃഷ്ണ ബിഗ് ബോസിലേക്ക് വന്നു, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പേഴ്സണലും എടുത്തുവെച്ച് സംസാരിച്ചു. സംസാരിച്ചതിനടുത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ സംസാരം വളരെ സ്ലോ ആണ്. വളരെ എന്ന് വെച്ചാൽ വളരെ സ്ലോ ആണ്, പോയിന്റ് ഔട്ട് ചെയ്ത് വളരെ പയ്യെ സംസാരിക്കുന്നത്. ആ ഒരു മെല്ലപ്പോക്ക്, ഒരു സ്പീഡിൽ പല കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് വരുമ്പം അത് എത്രത്തോളം പ്രേക്ഷകർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന് കൺവേ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കളി കണ്ട് തന്നെ മനസ്സിലാവാം. പിന്നെ മറ്റു വ്യക്തികൾ പല കാര്യങ്ങളും ഇവരുടെ ഇടയിലേക്ക് പറഞ്ഞ് അവരെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സീക്രട്ട് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സായിയെ സംബന്ധിച്ചിടത്തോളം, സായി ചെയ്ത ഒരു ഗെയിം ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഇവിടെ ഒരു മോട്ടിവേഷൻ സ്പീക്കറെ പോലെ ആയിരുന്നു. എല്ലാ വ്യക്തികളും നല്ലതാണ്, നിങ്ങൾ കളിക്കൂ, നിങ്ങളൊപ്പം ഞാനും കളിക്കുന്നു എന്നൊരു രീതിയിലേക്കാണ് പോയത്. കാരണം വെള്ളം എങ്ങോട്ടാണ് ഒഴുകുന്നത്, ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്കിൽ തന്നെ ഞാനും അങ്ങ് ഒഴുകി മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് പോയത്. അതിന്റെ ഭാഗമായിട്ട് ജാസ്മിനോട് ഇതുവരെ സംഭവിച്ചത് എന്താണ്, പുറത്ത് നിന്നുള്ള പേരെന്താണ്, എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുത്തു. അതോടെ അവളെ ഗെയിമും ഇതായി. ഇനിയിപ്പോൾ അവർക്ക് നോക്കി കളിക്കാമല്ലോ. അതോടുകൂടി തന്നെ ബിഗ് ബോസ് സായിക്ക് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇനി മേലെ ഇമാര് പരിപാടി ഇവിടെ ആവർത്തിക്കുന്നതെന്ന് പറയുന്നു. ഇത്രയും റിവ്യൂ ചെയ്തൊരു വ്യക്തിയാണ്, ഇത്രയും ബിഗ് ബോസിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, വയൽക്കാർഡ് എൻട്രി ഭാഗത്തേക്ക് ചെന്നിട്ട് പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പം അത്തരത്തിൽ അവരുടെ ഗെയിം ചേഞ്ച് ആകുമെന്നും അവരതിന്റെ സ്വഭാവം വെച്ച് മാറ്റിപ്പിടിക്കുമെന്നും ഉള്ള കാര്യം അറിയാം. അത് പുറത്തു നിൽക്കുന്നവർക്കാണെങ്കിലും അകത്തു നിൽക്കുന്നവർക്കാരും മനസ്സിലാവുന്ന ഒരു കാര്യം. അതോ ഇനിയും ഇതും സ്ട്രാറ്റജി മൂലമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഓക്കെ, കാരണം അത് ഏത് സ്ട്രാറ്റജിയാന്ന് പക്ഷേ എനിക്ക് മനസ്സിലാവത്തില്ല. ഇനി പുറത്തു വരുമ്പോൾ അതിനെപ്പറ്റി ഒരു വിശദീകരണ വീഡിയോ ഒക്കെ പുള്ളിക്കാരൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത് നമുക്ക് പറയുന്നത് സിബിൻ, ഡി ജെ സിബിൻ, സിബിൻ ബെഞ്ചമിൻ ഫ്രം ട്രിവാൻഡ്രം. പുള്ളിക്കാരൻ ഒരു പ്യുവർലി എന്റർടൈനറാണ്, ഫുൾ ഓഫ് എന്റർടൈൻമെന്റ് മാത്രമാണ് ഉദ്ദേശിച്ച ബിഗ് ബോസ് ഉള്ളിലേക്ക് വരാൻ. അദ്ദേഹത്തിനൊരു പൊട്ടിത്തെറി ഒന്നും കൃത്യമായിട്ട് കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പിന്നെ പല വ്യക്തികളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പം ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺസിനെ എടുത്ത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിച്ചു. പക്ഷേ അവർക്കിടയിലേക്ക് ഒരു വലിയ തീപ്പരി ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് കട്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. ഓക്കെ, എന്നാലും ഒരുവിധം ആൾക്കാരോടെല്ലാം നല്ല രീതിയിൽ കൺവേ ചെയ്യാനായിട്ട് സാധിച്ചു. അടുത്തത് പൂജ. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പൂജ മാക്സിമം ഒരു 5 പേര് ഔട്ടാവുന്നതിനകത്ത് പൂജ പുറത്തോട്ട് പോകുന്നു. പക്ഷേ പൂജയുടെ ഇന്നേ ദിവസത്തെ സംസാരം, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺസിനോടും പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്ത ഒരു 5 മിനിറ്റുള്ള ഒരു പൂജയല്ല ഇപ്പം ഒരു മണിക്കൂറുകളോളം ലൈവിനകത്ത് കണ്ടപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. എന്റർടൈൻമെന്റും ഉണ്ട്, ഗെയിമും ഉണ്ട്, ഗെയിമും ഉണ്ട്, എന്റർടൈൻമെന്റും ഉണ്ട്. കാരണം കളിയും നടക്കണം, ചിരിയും നടക്കണം. ആ ഒരു സിറ്റുവേഷനിലേക്ക് കളിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ്. ഓൾറെഡി നമുക്കറിയാം അതൊരു എന്താണ്, ഒരു ആങ്കർ ആണ്. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും പല രീതിയിൽ സംസാരിക്കാനും പറ്റും, വളച്ചൊടിക്കാൻ പറ്റും ഇല്ലേ. ആ ഒരു രീതിയിലൊക്കെ നല്ല രീതിയിൽ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, പിന്നെ അത്യാവശ്യം ക്യൂട്ട്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ്. അപ്പൊ ഏത് രീതിയിലായിരിക്കും നമുക്കത് കൺവേ ആകുന്നു എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തത് അഭിഷേക്. അഭിഷേക് ആരെ പറയാം, അഭിഷേക് ജയദീപിനെ കുറിച്ച് തന്നെ പറയാം. ഓക്കെ, ഇനിഷ്യലി തന്നെ പറയാം, എല്ലാ വ്യക്തികൾക്കും വളരെയധികം ഒരു ഇംപ്രഷൻ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന്റെ ആദ്യ സ്റ്റേറ്റ്മെന്റ് തന്നെ മനസ്സിലായി നല്ല രീതിയിൽ പിടിക്കാനും മുറുക്കാനും പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അതെന്നുള്ളത്. കാരണം പൊളിറ്റിക്കൽ കറപ്റ്റ്നസും പൊളിറ്റിക്കൽ ഇൻകറപ്റ്റും സെക്ഷൽ ഹറാസ്മെന്റ് എന്താണ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ള പല മത്സരാർത്ഥികളെ പഠിപ്പിക്കാനും ഇത് പഠിപ്പിക്കുന്നതിലൂടെ കാണുന്ന കുറച്ചധികം വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാനും LGBTQ എന്താണെന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് അവൻ ഇറങ്ങിയിരിക്കുന്നത്. അത്ര എനിക്ക് ആ ഒരു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതാണ്. അല്ലാതെ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് പല വ്യക്തികളെ ക്രൂശിക്കുന്ന ഒന്നും കണ്ടില്ല. അവൻ ഇവിടെ നടന്നിട്ടുള്ള തെറ്റായ ചിന്തകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പല വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് മനസ്സിലല്ല, കാരണം പുറത്തു നിന്ന് കണ്ട് പഠിച്ച് വന്ന് പല വ്യക്തികൾ ടാർഗറ്റ് ചെയ്ത് പല വേർഡ്സ് ഉപയോഗിക്കുന്ന മനസ്സിലായി. ഇപ്പൊ ഗബ്രി എടുത്താണെങ്കിലും ശരി, ജാസ്മിന്റെ അടുത്താണെങ്കിലും ശരി, നോറയുടെ അടുത്താണെങ്കിലും ശരി, പല വ്യക്തികൾ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ചിലപ്പോൾ അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ അവരുടെ പ്രൊവോക്കേഷൻ കൊണ്ട് ഇവർ നല്ല രീതിയിൽ ഗെയിം കളിക്കാം, ഒരു കെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
അവന്റെ കാര്യമൂടെ കഴിഞ്ഞ നേരത്തെ അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ശ്രീകുമാറിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ പറഞ്ഞ മറ്റേ അഭിഷേകിനും ഈ ജാൻമണിക്കും ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണത്. കാരണം ഒരു മെയിൽ ഷോവിനിസ്റ്റ് എന്നൊക്കെ നമുക്ക് പ്യുവർലി പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം വരുമ്പോ തന്നെ ഈ പറഞ്ഞ നാദിരയുടെ ചാനലിൽ നാദിരയും ശ്രുതിയും ഒക്കെ വന്നിരുന്നോണ്ട് അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് താഴെ വരുന്ന ഒരുപാട് കമന്റുകളെല്ലാം ഇവനാണ് നേതൃത്വം നൽകി കൊടുക്കുന്നത്, ഇവൻ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളുണ്ട്, ഇവൻ ഞങ്ങളെ പോലുള്ള LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരാണ്, അവന് ഓൾറെഡി ഇവരെല്ലാം ഒരു ഇമ്പ്രഷൻ അങ്ങ് കൊടുത്ത് കാണിക്കുന്ന വലിയ മണ്ടത്തര. അവൻ വരുന്നതിന് മുമ്പ് തന്നെ അവനെ കുറിച്ചുള്ള പല കാര്യങ്ങളും പല ചാനലിലൂടെ പല വ്യക്തികളൊന്നും പറയുക. ഇനി അവൻ കളിക്കണ്ട, കളിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും മനസ്സിലാവും അതൊരു മെയിൽ ഷോവിനിസ്റ്റ് ആണ്, അവൻ ഈ കാര്യങ്ങൾക്കൊക്കെ എതിരാണെന്നുള്ള കാര്യം. കാരണം അത് അഭിഷേകിന് മനസ്സിലായിട്ടുണ്ട്, അതായത് അഭിഷേക് ഗേയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ഗേ ഉടനെ പറയുന്നുണ്ട്, എന്തോ ഒരു കാര്യവും പറയുമ്പോൾ അതിനകത്ത് കയറി കൊളുത്തി ഒരു വഴക്കിന് സൃഷ്ടിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള പഴയ മത്സരാർത്ഥികൾ പറയുന്നത് വേണ്ട വേണ്ട വിട്ടേക്ക് വിട്ടേക്ക് നമുക്ക് ഇനി സമയമുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം ഈ തുടക്കം കൊടുത്ത ഇനീഷ്യൽ പിക്കപ്പ് സത്യം പറഞ്ഞാൽ ഈ അഭിഷേക് ശ്രീകുമാറിന് ഒരു നല്ല രീതിയിൽ തന്നെ ഭവിക്കത്തുള്ളൂ. കാരണം ഈ നാട്ടിലെ ഓഡിയൻസ് എന്താണെന്ന്, ഈ നാട്ടിലെ ഓഡിയൻസിന്റെ പൾസ് എന്താണെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. അവൻ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ച് കളിക്കാൻ വന്നൊരു വ്യക്തിയാ. അതുകൊണ്ട് നിങ്ങൾ ഈ പുറത്തിരുന്നോണ്ട് അവന് ബിൽഡപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഹൈപ്പ് കൂടത്തതേ ഉള്ളൂ, ഒരിക്കലും അല്ലെങ്കിൽ ഒരിക്കലും കുറയാനും പോകുന്നില്ല. അടുത്തത് നന്ദന. നന്ദനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് കണ്ടതിൽ ഏറ്റവും ഓവർ ആക്ടും ഓവർലോഡഡുമായിട്ട് പല കാര്യങ്ങളും കാണിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് നന്ദനെ പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം നന്ദനയ്ക്കുള്ളിൽ ഒരു വിങ്ങി പൊട്ടുന്ന ഒരു പെണ്ണുണ്ട്, അല്ലെങ്കിൽ നന്ദനയ്ക്കുള്ളിൽ ഒരു പാവപ്പെട്ടൊരു പെണ്ണുണ്ട്, പല കാര്യങ്ങളും സംസാരിച്ച് നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു പെണ്ണുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിനെ എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് കിടിലം എന്ന് വരുത്തി കാണിക്കാൻ പലരുടെയും തലയ്ക്ക് മുകളിൽ കയറുന്ന പല ഡയലോഗുകളും പല സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്ത് പല സംസാരമായിട്ട് മുന്നോട്ട് വരുന്നു. അത് തുടക്കം തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് എത്രത്തോളം പോകുമെന്ന് അറിയത്തില്ല. കാരണം ഇനിഷ്യലി വന്ന രതീഷിനെ നമുക്കറിയാവുന്നതാണ്, രതീഷിന്റെ സെയിം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സെയിം വേവ് ലെങ്തിൽ തൃശ്ശൂരിൽ നിന്ന് വന്ന ഉണ്ട ആ സെറ്റപ്പായിട്ട് വന്ന പെൺകുട്ടിയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കാരണം ഇവിടെ ഇപ്പോൾ 27-28 ദിവസമായിട്ട് നല്ല അടി വേരിറങ്ങിയിരിക്കുന്ന സ്ത്രീകളുണ്ട്, അറിയാമല്ലോ. ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ശരി, അൻഷിഫ ആണെങ്കിലും ശരി, ശ്രുതി ശ്രീതു ആണെങ്കിലും ശരി, അപ്സര ആണെങ്കിലും ശരി, ശരണ്യ ആണെങ്കിലും ശരി, ഇവരൊന്നും വലിയ ആക്റ്റീവ് അല്ല. പക്ഷെ പുറത്തുനിന്നൊരു സ്ത്രീ വന്നവരെ തലക്കോട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന രീതി വേറെ പരിപാടിയായിരിക്കും. അത് എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് കാണും. ഈ ഇത്രയും പേര് വന്നതിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ വന്ന 6 പേര് തമ്മിലായിരിക്കും മത്സരം, ആരാണ് നല്ലതെന്നുള്ളത്. ഇവർ 6 പേര് വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിചാരിച്ചത് ഇവരെല്ലാം സ്ട്രോങ് ആയി മറ്റവരെല്ലാം മലത്തി അടിക്കുമെന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് ഉള്ള വ്യക്തികളെല്ലാം നല്ല സ്ട്രോങ് ആയി. കാരണം അവരുടെ പെരുമാറ്റത്തിലാണെങ്കിലും ശരി, അവരുടെ സംസാരത്തിലാണെങ്കിലും ശരി, അവർ പല കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിലാണെങ്കിലും ശരി, അവർ നല്ല രീതിയിൽ സ്ട്രോങ് ആയെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കളി മുറുകും, ഇനി നമ്മളാരും മിണ്ടാതെ കിടക്കാതെ ചിരിക്കാതെ ഒന്നും ഇരുന്നിത് കാണണ്ട, അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഹോട്ട്സ്റ്റാർ എടുത്ത് മാറ്റേണ്ടി വരത്തില്ല, BB+ കാണേണ്ടി ഇരിക്കാൻ വരത്തില്ല, അങ്ങനൊന്നുമില്ല. ഇനി കാണാൻ പറ്റുന്ന ഒരുപാട് കണ്ടന്റുകളായിട്ട് പല വ്യക്തികളും വരും. സീക്രട്ട് ഏജന്റിനെ കുറിച്ച് തന്നെ പറയാം, പക്ഷേ സീക്രട്ട് ഏജന്റ് പ്രതീക്ഷിക്കൊത്ത രീതിയിൽ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ പിക്കപ്പ് കൊടുത്തിട്ടില്ല. കാരണം അദ്ദേഹത്തെ മലത്തിയടിക്കാൻ പാകത്തിലുള്ള കണ്ടസ്റ്റൻസ് നിലവിൽ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഇനിയും കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ലോ പിക്കപ്പിലൂടെ ഒരു ഹൈ റേവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ നമുക്കിനി അത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം.